നമസ്കാരം. ഇവിടുന്ന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അയാളാണ് കാരണം ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എൻ്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞ ഓരോ കാര്യത്തിൻ്റെ, അപ്പൊ ഇപ്പോഴും സമയം ആ കാര്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈമാണ്, ഒരു ക്ഷീണതിനാണെന്നുള്ള സത്യമാണ്. മുഖം തന്നെ തെറ്റിദ്ധരിക്കരുത്. ചോദ്യം ശരിയാണ്, പക്ഷെ എനിക്ക് അതിനു പറയാനുള്ളത് എനിക്കിതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ് മീറ്റ് എടുത്തിട്ടുണ്ടോ, എന്റെ മറ്റ് സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് എടുത്തിട്ടുണ്ടോ, ഒരു ചോദ്യമെങ്കിലും ആണുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്? ഒരിക്കലെങ്കിലും ആണുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്? ഒടുവിൽ ആണുജീവിതത്തിന്റെ പ്രസ് മീറ്റ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ്. നമ്മള് കുറെ വർഷങ്ങൾ പ്ലസ് ചേർന്ന് ഞാനും ഇതെന്നെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്ന ഒരു സ്വപ്നം, പിന്നെ കുറെ വർഷങ്ങൾ ഇതെന്നെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം, ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം. അതാണ് ആദ്യം പറയേണ്ടത്. ശരിയാണ്, ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനതൊരു സംവിധായകനായിരുന്നില്ല, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു. ഞാൻ വിവാഹിതനല്ല, ഞാനൊരു അച്ഛനല്ല. അപ്പൊ ശരിയാണ്, ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി, ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി. ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, ആസ് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, സംവിധായകനായി, നിർമ്മാതാവായി, വിതരണക്കാരനായി. പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ്. ആ സ്വാധീനം തീർച്ചയായിട്ടും ഈ വരും കാലങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു. ഓഫ്കോഴ്സ് നജീവ് എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല, അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല. പക്ഷെ നമ്മുടേതായ ഒരു രീതി, വി ഹാഡ് എ ലോങ് ഫേസ്, ഒരു ഒരു വലിയ യാത്രയായിരുന്നു. അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേന്ന് പ്രാർത്ഥിക്കുന്നു, കിട്ടല്ലേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി. അത് ഫോർ എവർ ഇൻ മൈ ലൈഫ്, ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ്. ഇപ്പോ അതെന്തായാലും ആസ് ഐ വാസ് പാർട്ട് ബീങ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ്, ഒരുപാട് ദിവസങ്ങളിൽ ബസ് ചേർന്ന ഞാനും ഇതെന്തുകൊണ്ട് എന്തിനിങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ്. വി ആർ ഓൾ റിച്ചർ ആസ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരെന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി. അപ്പൊ തീർച്ചയായിട്ടും ഈ വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ഒരു ബാങ്ക് ഓഫ് സംതിങ് ദാറ്റ് ഐ ഡ്രോ ഫ്രം ഓൾവേസ്, അത് ആട് ചെയ്യുന്ന സിനിമയുടെ മേക്കിംഗ്, നജീവായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയി. തീർച്ചയായിട്ടും പൃഥ്വിരാജൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അദ്ദേഹത്തിന്റെ 3-ാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലെസ്സി, ഞാനൊരു 300 സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് ബ്ലെസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഏത് പെർസ്പെക്റ്റീവിലാണ് അത്തരത്തിൽ തോന്നുന്നത്? 3-ാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാനായിരുന്നു തോന്നുന്നു. ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലെസ്സിനോട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലെസ്സേട്ടൻ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഫിലിം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് ബ്ലെസ്സേട്ടൻ മമ്മൂക്കാ ലാലയുടെ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റേ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലെസ്സേട്ടൻ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു എത്തിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത് മാറ്റിപ്പസി. ബ്ലെസ്സേട്ടൻ ഞാൻ കളിയാക്കി പറയും കുടുംബത്തിലെ കാശുകൊണ്ട് ബ്ലെസ്സേട്ടൻ ടെൻഷനില്ല എന്നൊക്കെ ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ. ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി വേണ്ട, ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും
ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടൻ ഞാൻ പറയുന്ന ഒരു ആസ്പിറേഷനായിട്ടല്ല, ഒരു സംവിധായകന്റെ സിനിമയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വാട്ട് എ ഫിലിം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ മിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.